ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതായത് നമ്മുടെ വൈഫൈ ക്യാമറ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുമെന്നു. പലരും വൈഫൈ ക്യാമറ മേടിച്ച്, അതായത് മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അവസാനം കണക്ട് ചെയ്യാൻ പറ്റാതെ ഒരുപാട് കോളുകൾ അങ്ങനെ വരുന്നുണ്ട്. മൊബൈൽ എന്തുകൊണ്ട് വൈഫൈ ക്യാമറ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട്. കാരണം നോർമലി ഇത് വൈഫൈ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ബ്രോഡ്ബാൻഡ് മോഡത്തിൻ്റെ വൈഫൈയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒന്നാണ് ഈ വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. പിന്നെ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് ചില മോഡലുകളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കണക്ട് ചെയ്യാനായിട്ട്, വൈഫൈയിൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു മോബൈൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതാണ് മിക്കവരും ചോദിക്കുന്നത്. അപ്പോൾ ഈ കറക്റ്റായിട്ട് മൊബൈൽ ഹോട്ട്സ്പോട്ട് വെച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ആക്ച്വലി ഇത് ശ്രദ്ധിക്കുക, അതായത് വൈഫൈ ക്യാമറ എപ്പോഴും വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ക്യാമറയാണ്. അതായത് നമ്മുടെ റൗട്ടറിൻ്റെ ബ്രോഡ്ബാൻഡ് റൗട്ടറിൻ്റെ വൈഫൈ ക്യാമറ വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്ന ഒഴിവാക്കുക. പിന്നെ അടിയന്തര സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വൈഫൈക്കുള്ള നിർവാഹമില്ല, ഹോട്ട്സ്പോട്ട് വെച്ച് തന്നെ അത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് എന്ന് പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ വൈഫൈ ക്യാമറ, അതായത് നമ്മളിപ്പോൾ ഒരു വൈഫൈ ക്യാമറ മേടിച്ചു. അപ്പോൾ ഈ വൈഫൈ ക്യാമറ മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൊബൈലിലാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ മൊബൈലിൽ കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു വൈഫൈ ക്യാമറ ഈ മൊബൈലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നോർമലി ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈഫൈ ക്യാമറ ഈ മൊബൈലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യും. ഈ ഒരു മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് ഈ ഒരു വൈഫൈ ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് നോക്കും. അതായത് ഈ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടിൽ തന്നെ ഈ ഒരു ക്യാമറ കണക്ട് ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അതായത് കണക്റ്റ് ആകാതെ വരണതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വൈഫൈ ക്യാമറ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ കഴിയുന്നതും രണ്ട് മൊബൈലുകൾ ഉപയോഗിക്കാം. അതായത് ഇത്തരത്തിൽ കണക്ട് ആകില്ല എന്ന് പറഞ്ഞാൽ മേ ബി ഒരുപാട് മോഡലുകളിൽ ഈ ഒരു വിഷയം കാണിക്കാറുണ്ട് കണക്ട് ആകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൊബൈൽ എടുക്കുക, അതായത് വേറൊരു മൊബൈലും കൂടി എടുക്കുക. അതായത് എന്നിട്ട് ഈ രണ്ട് മൊബൈൽ ഈ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന മൊബൈലിലല്ല, അതായത് പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആ മൊബൈലിലല്ല, നമ്മുടെ അടുത്ത മൊബൈൽ, അതായത് അടുത്ത മൊബൈലിൽ നമ്മൾ അതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക. രണ്ടാമത് മൊബൈലിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതിന് ശേഷം ഈ ഒന്നാമത് കാണുന്ന മൊബൈൽ, നമ്മൾ ആദ്യം എടുത്ത മൊബൈൽ, അതായത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൊബൈലിൽ ഇതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യുക, അതായത് ഈ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്യുക. വൈഫൈ മീൻസ് ഹോട്ട്സ്പോട്ട്, ഈ രണ്ടാമത്തെ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് ഈ ആദ്യം കാണുന്ന മൊബൈലിൽ കണക്ട് ചെയ്യുക. മൊബൈൽ കണക്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ക്യാമറയുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ പെയർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പെയർ ചെയ്യുക. അപ്പോൾ നോർമലി ആ പ്രോബ്ലം ഒരു ഭൂരിഭാഗം പ്രോബ്ലം ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, അതായത് രണ്ട് മൊബൈലുകൾ ഉപയോഗിക്കുക. ഒന്ന് നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട മൊബൈൽ, അതായത് ലൈവ് നമുക്ക് കാണേണ്ട മൊബൈലും, അടുത്തത് നമുക്ക് ഹോട്ട്സ്പോട്ട് ഇടേണ്ട മൊബൈലും. അതായത് ഈ ലൈവ് കാണേണ്ട മൊബൈലിൽ തന്നെ ഹോട്ട്സ്പോട്ട് ഇടാതെ സെപ്പറേറ്റ് വേറെ മൊബൈൽ, ആ മൊബൈലിൽ നമ്മൾ ഹോട്ട്സ്പോട്ട് ഇട്ടിട്ട് ഈ ഹോട്ട്സ്പോട്ട് നമ്മുടെ മൊബൈൽ, അതായത് കാണേണ്ട മൊബൈലിൽ കണക്ട് ചെയ്യുക ത്രൂ വൈഫൈ ആയിട്ട്. അതായത് വൈഫൈ ഓൺ ചെയ്ത് അപ്പോൾ ഈ ഹോട്ട്സ്പോട്ട് കാണിക്കുക, എന്നിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മൊബൈൽ നമ്മുടെ ഈ ഒരു ക്യാമറയായിട്ട് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെയർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു വൈഫൈ ക്യാമറ മൊബൈൽ ഹോട്ട്സ്പോട്ടിൽ നമുക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാർഗം ഇങ്ങനെയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിലെ പ്രശ്നങ്ങളോ തകരാറുകളോ ഉണ്ട്, അപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാനതിന് ആൻസർ പറയുന്നതായിരിക്കും. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ആൻസർ പറയുന്നതായിരിക്കും. സോ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.